ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു വർസീസ് ക്ലബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അരിയിൽ പ്രാണികളും പൂപ്പലും ഒന്നും വരാതെ കൂടുതൽ കാലം എങ്ങനെ നിൽക്കാൻ കഴിയും എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതുപോലെ ചെയ്താൽ ഒരു വർഷത്തിൽ കൂടുതൽ കാലം നമുക്ക് കേടുപോകും. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. റേഷൻ കടയിലെ അരി നല്ല രീതിയിൽ എങ്ങനെ വേവിക്കാം, ഒട്ടിപ്പിടിക്കാതെ നല്ല ചോറാകാനുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അരിയിൽ പ്രാണികളും പൂപ്പലും ഒന്നും വരാതെ കൂടുതൽ കാലം നിൽക്കാൻ ഞാൻ ചെയ്യുന്നത് ആവണക്കണ്ണ അരിയിൽ തേച്ച് വെക്കലാണ്. ആവണക്കണ്ണ എന്ന് പറഞ്ഞാൽ കാസ്റ്റർ ഓയിലാണ് കേട്ടോ. ചിലർക്കൊന്നും ആവണക്കണ്ണ എന്താണെന്ന് അറിയില്ല. എല്ലാ ആയുർവേദിക് കടകളിലും വാങ്ങിക്കാൻ കിട്ടും. ആവണക്കണ നല്ല തിക്കായിട്ടുള്ളൊരു എണ്ണയാണ്. ആവണക്കണ കൂടുതലൊന്നും ആവശ്യമില്ല. ഏകദേശം ഒരു 2 കിലോ അരിക്ക് 1 ടേബിൾ സ്പൂണൊക്കെ മതി. പിന്നെ ഓരോ അരിക്കും കുറഞ്ഞ മാറ്റം ഉണ്ടാവും. ചില അരിയിലൊക്കെ കുറച്ച് തേച്ചാൽ തന്നെ നല്ല എണ്ണമായി ഉണ്ടാവും. അങ്ങനത്തെ അരിക്ക് വളരെ കുറച്ച് മാത്രം മതി. ആവണക്കണ അരിയിൽ തേച്ച് വെച്ചാൽ നമ്മൾ ചോറ് വെക്കുമ്പോൾ എണ്ണയുടെ ടേസ്റ്റോ ഒന്നും ഉണ്ടാകില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് സ്ഥിരമായിട്ട് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് അരി കേടുകൂടാതെ കൂടുതൽ കാലം നിൽക്കാൻ തുടങ്ങിയത്. അരിയിൽ പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പല രീതിയിലും നോക്കിയിട്ടുണ്ട്. അരിവേപ്പിലിട്ട് വെക്കുക, അല്ലെങ്കിൽ ഉണക്ക മുളക് ഇട്ട് വെക്കുക, അങ്ങനെ പല രീതിയും നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് അരി കൂടുതൽ കാലം കേടുകൂടാതെ നിൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് ഞാൻ 2 കിലോ അരിയാണ് എടുത്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി അരിയിൽ യോജിപ്പിക്കണം. നല്ലതുപോലെ തന്നെ മിക്സാക്കണം. എണ്ണ അരിയുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധം തിരുമ്മി മിക്സാക്കണം. 1 സ്പൂൺ എണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് കുറവാണെന്ന് തോന്നും, പക്ഷെ നല്ലതുപോലെ മിക്സ് ആക്കുമ്പോൾ എണ്ണമയം ഉണ്ടാവും. അപ്പോൾ ഇതാ അരിയൊക്കെ നല്ലതുപോലെ മിക്സാക്കി. ഇനി ഇതൊരു ടിന്നിലോ മറ്റോ ഇട്ട് വെക്കണം. ഇനി ഇത് അപ്പോൾ ഇതുപോലെ ചെയ്താലും നമുക്ക് കുറേ കാലം കേടുകൂടാതെ അരി നിൽക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്, എങ്കിലാണ് എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.